നമ്മുടെ കീയിലേക്ക് ഇത് കീ ചെയിൻ ആയിട്ട് ഈ ഒരു സ്മാർട്ട് ടാഗ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കീ കളഞ്ഞു പോകുന്ന സമയത്ത് നമുക്കിത് ട്രാക്ക് ചെയ്യാൻ കഴിയും സ്മാർട്ട് തിങ് ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന സ്മാർട്ട് ഡിവൈസസും ഇതിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും ആപ്പിളിൻ്റെ എയർ ടാഗിന് ഒരു വർഷം ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട് ഹലോ ഗായ്സ് വെൽക്കം ടു മേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്മാർട്ട് ടാഗ്സിനെ കുറിച്ചാണ് സ്മാർട്ട് ടാഗ്സ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം നമ്മളിപ്പോൾ നമ്മുടെ ഫോണൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ കളഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുള്ളത് വേറൊരു ഫോൺ ഉപയോഗിച്ച് ആ ഒരു ഫോണിലേക്ക് വിളിക്കും അങ്ങനെ വിളിക്കുന്ന സമയത്ത് ആ റിംഗ് ടോൺ വരുന്ന സ്ഥലം നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഫോൺ കണ്ടുപിടിക്കാൻ കഴിയും അതുപോലെ സ്മാർട്ട് ഫോൺ പുറത്ത് എവിടെയെങ്കിലും നമ്മൾ കളഞ്ഞു പോകുന്ന സമയത്ത് അതിൻ്റെ ലൊക്കേഷൻ മറ്റും കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസും എല്ലാം സ്മാർട്ട് ഫോൺസ് കളഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മുടെ കാറിൻ്റെയോ ബൈക്കിൻ്റെയോ കീ അതുപോലെ നമ്മുടെ പേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളഞ്ഞു പോകുന്ന സമയത്ത് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അത് അതെവിടെയുണ്ട് എന്നുള്ളത് നമുക്ക് സൗണ്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല അതിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സൗണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തുകൊണ്ടോ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഗാഡ്ജെറ്റ്സിനെയാണ് നമ്മൾ സ്മാർട്ട് ടാഗ്സ് എന്ന് വിളിക്കുന്നത് ഈ സ്മാർട്ട് ടാഗ്സ് ഉപയോഗിച്ച് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടത് നമ്മുടെ കീയിലേക്ക് ഇത് കീ ചെയിൻ ആയിട്ട് ഈ ഒരു സ്മാർട്ട് ടാഗ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കീ കളഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സ് അതുപോലെ നമ്മുടെ പെറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പെറ്റ്സിന്റെ ബെൽറ്റിൽ നമുക്ക് ഈ സ്മാർട്ട് ടാഗ് അറ്റാച്ച് ചെയ്യാൻ കഴിയും ഇങ്ങനെ നമുക്ക് ഇടക്കിടക്ക് നമ്മളെ കളഞ്ഞു പോകുന്ന അതുപോലെ നമ്മൾ എവിടെയാണ് വെച്ചതെന്ന് മറക്കാൻ ചാൻസ് ഉള്ള നമ്മുടെ ഐറ്റംസിലേക്ക് ഇത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള രണ്ട് സ്മാർട്ട് ടാഗ്സ് ആണ് സാംസങ്ങിന്റെ ഗാലക്സി സ്മാർട്ട് ടാഗും അതുപോലെ തന്നെ ആപ്പിളിന്റെ എയർ ടാഗ് ഈ രണ്ട് സ്മാർട്ട് ടാഗ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോകളുടെ പറയാൻ പോകുന്നത് സാംസങ്ങിന്റെ സൈഡിലേക്ക് വരുമ്പോൾ രണ്ട് സ്മാർട്ട് ടാഗ്സ് വരുന്നുണ്ട് ഗാലക്സി സ്മാർട്ട് ടാഗ് അതുപോലെ ഗാലക്സി സ്മാർട്ട് ടാഗ് പ്ലസ് സാധാരണ സ്മാർട്ട് ടാഗും സ്മാർട്ട് ടാഗ് പ്ലസും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും സെയിം ആണ് പക്ഷേ സ്മാർട്ട് ടാഗ് പ്ലസ് നമുക്ക് അൾട്രാ വൈഡ് ബാൻഡ് ടെക്നോളജി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ട്രാക്കിംഗ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡിവൈസസിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ സാംസങ്ങിന്റെ എസ് ട്വന്റി വൺ പ്ലസ് എസ് ട്വന്റി വൺ അൾട്രാ ഇങ്ങനെയുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്ളാക്ഷിപ്പ് ലെവൽ ഫോൺസിൽ മാത്രമേ ഈ ഒരു സ്മാർട്ട് ടാഗ് പ്ലസ് വർക്ക് ചെയ്യുന്നുള്ളൂ ഇനി നോർമൽ സ്മാർട്ട് ടാഗിലേക്ക് വരുമ്പോൾ സാംസങ്ങിൻ്റെ ഫോൺസിൽ മാത്രമാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് സാംസങ്ങിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഫോൺസിലും ഈ ഒരു സ്മാർട്ട് ടാഗ് വർക്ക് ചെയ്യും ഇനി ആപ്പിളിലേക്ക് വരുമ്പോൾ ആപ്പിളിൻ്റെ ഫോൺസിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഈ രണ്ട് സ്മാർട്ട് ടാഗ്സിലും വരുന്നത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററീസ് ആണ് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററികളല്ല സാധാരണ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ബാറ്ററീസ് ആണ് രണ്ട് സ്മാർട്ട് ടാഗ്സിലും വരുന്നത് ഏകദേശം മുന്നൂറ് ദിവസം ബാറ്ററി ലൈഫാണ് സാംസങ്ങിന്റെ ബാറ്ററി ലൈഫായിട്ട് സാംസങ് പറയുന്നത് അതുപോലെ ആപ്പിളിൻ്റെ എയർ ടാഗിന് ഒരു വർഷം ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട് സാംസങ്ങിൻ്റെ സ്മാർട്ട് ടാഗിലേക്ക് വരുമ്പോൾ ഇത് റിവേഴ്സ് ആയിട്ടും വർക്ക് ചെയ്യും അതായത് നമ്മളിപ്പോൾ സ്മാർട്ട് ടാഗിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മുടെ ഫോണാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സ്മാർട്ട് ടാഗ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോൺ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട് ഇതിൽ ഡബിൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ റിങ് ചെയ്യും അങ്ങനെ നമുക്ക് ഫോൺ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട് സാംസങ്ങിൻ്റെ സ്മാർട്ട് തിങ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഈ ഒരു സ്മാർട്ട് ടാഗ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് സ്മാർട്ട് തിങ് ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന സ്മാർട്ട് ഡിവൈസസും നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും നമ്മുടെ സ്മാർട്ട് ബൾബ് സ്മാർട്ട് സ്പീക്കർ പോലെയുള്ള ഗാഡ്ജറ്റ്സും നമുക്ക് ഇത് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് ആപ്പിൾ എയർ ടാഗിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല ഐ പി സിക്സ്റ്റി സെവൻ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ് ആപ്പിളിന്റെ എയർ ടാഗിൽ വരുന്നത് സാംസങ്ങിൽ ഐ പി ഫിഫ്റ്റി ത്രീ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ് വരുന്നത് ആപ്പിളിന്റെ എയർ ടാഗ് കുറച്ചുകൂടെ വാട്ടർ റെസിസ്റ്റന്റ് കപ്പാസിറ്റി കൂടിയതാണ് പക്ഷെ രണ്ടിലും വാട്ടർ റെസിസ്റ്റന്റ് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് വരുന്നുണ്ട് അറുപത് മീറ്റർ മുതൽ നൂറ് മീറ്റർ വരെയാണ് ആപ്പിൾ എയർ ടാഗിന്റെ കണക്ടിവിറ്റി റേഞ്ച് വരുന്നത് സാംസങ്ങിലേക്ക് വരുമ്പോൾ അതൊരു നൂറ്റി ഇരുപത് മീറ്റർ വരെ പോകും സാംസങ്ങിലെ മറ്റൊരു ഫീച്ചർ വരുന്നത് നമുക്ക് ആർഗ്യുമെന്റ് റിയാലിറ്റി ഉപയോഗിച്ച് നമ്മുടെ ഐറ്റംസ് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ എന്തെങ്കിലും കളഞ്ഞു പോകുന്ന സമയത്ത് വളരെ നമുക്ക് ഈസി ആയിട്ട് പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഫീച്ചർ സഹായിക്കുന്നുണ്ട് ആപ്പിൾ എയർ ടാഗ് വാങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഐഫോൺ ഫോൺ ഇലവനോ അല്ലെങ്കിൽ അതിൽ കൂടിയ മോഡൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫുൾ ഫീച്ചർ നമുക്ക് ഇതിൽ കിട്ടുന്നുള്ളൂ ഐഫോൺ ഫോൺ ഇലവനോ ഫോൺസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ലൊക്കേഷനും കാര്യങ്ങളും കാണാൻ കഴിയും പക്ഷെ അത്ര ഈസി ആയിട്ട് നമുക്ക് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയില്ല പ്രിസിഷൻസ് ഫൈൻഡിങ് എന്നൊരു ഫീച്ചർ നമ്മുടെ ഫോണിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഫീച്ചർ ഐ ഫോൺ ലെവൻ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഡിവൈസുകളിൽ മാത്രമാണ് വരുന്നത് അതുപോലെ തന്നെ വേറെ രാജ്യങ്ങളിലുള്ള പല രാജ്യങ്ങളിലുള്ള ഫോൺസിലും ഈ ഒരു ഫീച്ചർ വരുന്നില്ല ഐ ഫോൺ ലെവനിൽ മുകളിലുള്ളതാണെങ്കിൽ പോലും ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല പക്ഷേ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഐഫോൺ വാങ്ങിയവരാണ് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഈ ഒരു ഫീച്ചർ വരാത്ത ഫോൺസ് വരുന്നുണ്ട് എന്നുള്ളത് ആ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുള്ളത് രണ്ട് സ്മാർട്ട് ടാക്സിനും അതിൻ്റേതായ ഗുണങ്ങളും പോരായ്മകളും ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഒരു സാംസങ് ഫോൺ ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് സാംസങിന്റെ എയർ ടാഗ് ഉപയോഗിക്കുന്നതായിരിക്കും അതുപോലെ ആപ്പിൾ ഫോൺസ് ഉപയോഗിക്കുന്നവർക്ക് എയർ ടാഗ് ആയിരിക്കും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് പ്രോഡക്ട്സും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ അവൈലബിൾ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം